വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചേറ്റുവ ഹാർബർ പദ്ധതി പൂർത്തീകരിക്കാനാകാതെ മന്ദഗതിയിൽ മൂന്നു മാസത്തിനകം ഹാർബർ കമ്മീഷൻ ചെയ്യുമെന്ന സംസ്ഥാന ഫിഷറീസ് തുറമുഖ വകുപ്പ് മന്ത്രിയുടെ ഉറപ്പ് എട്ടു മാസം കഴിഞ്ഞിട്ടും യാഥാർത്ഥ്യമായില്ല ഏങ്ങണ്ടിയൂർ ചേറ്റുവയാണ് കേരളത്തിന്റെ പ്രധാന മത്സ്യബന്ധന ഉറവിടമായി പൊതുവെ കണക്കാക്കപ്പെടുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ മത്സ്യം ലഭിക്കുന്നത് ചേറ്റുവയിലാണെന്നാണ് അടുത്തിടെ സർക്കാർ നടത്തിയ പഠന റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കേരളത്തിൽ മത്സ്യസമ്പത്തിന് ചേറ്റുവ ബാങ്ക് കൊല്ലം ബാങ്ക് എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് മുനമ്പം മുതൽ തെക്കോട്ട് കൊല്ലം ബാങ്ക് വടക്കോട്ട് ചേറ്റുവോ ബാങ്ക് ഇതിൽ മുനമ്പത്തിനും പൊന്നാനിക്കുമിടയിലാണ് മത്സ്യസമ്പത്ത് ഏറെയുമുള്ളത് കണവയും ചെമ്മീനുമാണ് ഇതിൽ പ്രധാനം മുൻ കേന്ദ്രമന്ത്രി ശരത് പവാർ ഉദ്ഘാടനം നടത്തിയതിനു ശേഷം നിലവിലെ ഫിഷ് ലാൻഡ് സെന്റർ ഹാർബർ പദ്ധതി എങ്ങും എത്തിയിട്ടില്ല മുപ്പത് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഹാർബർ പദ്ധതിക്ക് ലഭിച്ചത് പദ്ധതി പണത്തിൽ മുക്കാൽ പങ്ക് കേന്ദ്രവും ബാക്കി സംസ്ഥാന സർക്കാരുമാണ് വഹിക്കുന്നത് മുന്നൂറ്റി അൻപത്തിമൂന്ന് ചതുശ്ര അടിയിലുള്ള വാർപ്പിലും മുപ്പത്താറ് ഫില്ലറുകളിൽ അറുന്നൂറ്റി അൻപത്തേഴ് ചതുർശ്ര അടി വിസ്തൃതിയിലുള്ള ഓപ്ഷൻ ഹാൾ ഉൾപ്പെട്ടതാണ് പദ്ധതി അടുക്കിച്ചാൽ പാർക്കിംഗ് ഏരിയ ശുചിമുറി വിശ്രമകേന്ദ്രം ലോക്കർ മുറി എന്നിവയും ഹാർബർ പദ്ധതിയിൽ പ്രധാനമാണ് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മുപ്പത്തൊന്നിന് ഫിഷറീസ് തുറമുഖ വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഹാർബർ സന്ദർശിച്ചിരുന്നു മൂന്ന് മാസത്തിനകം ഹാർബർ കമ്മീഷൻ ചെയ്യുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം പ്രഖ്യാപനം നടന്ന എട്ട് മാസം കഴിഞ്ഞിട്ടും നിർമ്മാണ പുരോഗതിയിൽ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടില്ല ഹാർബർ പദ്ധതി പൂർത്തീകരണത്തിന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന മണൽത്തിട്ട നീക്കം ചെയ്യാത്തതാണ് പ്രധാന തടസ്സം മത്സ്യബന്ധനം കഴിഞ്ഞ് അഴിമുഖം വഴി ബോട്ടുകൾ ഹാർബറിലേക്ക് അടുപ്പിക്കുന്നതിൽ വലിയ തടസ്സം സൃഷ്ടിക്കുന്നതാണ് പുഴയിലെ മണൽത്തിട്ട മണൽത്തിട്ട മൂലം ഒട്ടേറെ വള്ളങ്ങളാണ് അപകടത്തിൽപ്പെട്ട് തകർന്നിട്ടുള്ളത് ഒരു കോടി രണ്ടു ലക്ഷം രൂപയാണ് ഡ്രഡ്ജിംഗ് നടത്താനുള്ള ടെൻഡർ തുക സമയബന്ധിതമായി ഡ്രഡ്ജിംഗ് നടത്തുമെന്ന് മന്ത്രി അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല വിശ്രമമുറി മത്സ്യത്തൊഴിലാളികൾക്ക് തുറന്നുകൊടുക്കുന്നതും അനിശ്ചിതാവസ്ഥയിലാണ് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും വരുന്ന ഹാർബറിൽ ശുചിമുറകളുടെ പോരായ്മയും പ്രധാനമാണ് കുടിവെള്ളം ലഭ്യമാക്കുന്നതിലും മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ പരാതി അധികാരികളെ ബോധ്യപ്പെടുത്തിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല നിലവിലുള്ള തടസ്സങ്ങൾ അതിവേഗം തന്നെ മാറ്റി ചേറ്റുവ ഹാർബർ കേരളത്തിനെ തന്നെ സ്വപ്ന പദ്ധതിയായി പൂർത്തീകരിക്കണമെന്നാണ് മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആവശ്യപ്പെടുന്നത് ടിസി വിന്യൂസ്